ഹായ് ഫ്രണ്ട്സ് ഇന്ത് സ്ക്വിറ്റർ ഗ്ലോബിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് നമ്മളൊരു സമ്മർ സ്പെഷ്യൽ ഡ്രിങ്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് സൂപ്പ് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് ചൂടുകാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു സാ ഒരു ഡ്രിങ്കാണിത് ഇത് നമ്മൾ ചാമ്പയ്ക്ക് വെച്ചാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ചാമ്പയ്ക്ക സീസണാണ് ആണ് ചാമ്പയ്ക്ക് ഇവിടെ എല്ലാം ആണ് നമുക്ക് മാർക്കറ്റിലൊക്കെ കിട്ടും അപ്പോൾ അത് അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് വെറും ഭയങ്കര എളുപ്പമായിട്ടുണ്ടാക്കാം വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമായിട്ടുണ്ടാക്കാം ഗസ്റ്റൊക്കെ ഇപ്പോൾ വീട്ടിൽ ഗസ്റ്റ് വല്ലതും വന്നാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണിത് ഇത് ചാമ്പയ്ക്ക് വെച്ചാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചാമ്പക്കൊക്കെ വരാം വേറെ എന്ത് ഫ്രൂട്ട് വേണമെങ്കിലും എടുക്കാൻ കുഴപ്പമില്ല പക്ഷേ ചാമ്പക്കയുടെ ആ ഒരു ടേസ്റ്റ് വരത്തില്ല നമുക്കപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഒരു ഒരു പാത്രത്തിൽ കുറച്ച് ചാമ്മയ്ക്ക നല്ലപോലെ കഴുകി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് രണ്ടായിട്ട് കട്ട് ചെയ്താണ് ഞാൻ ഇട്ടേക്കുന്നത് ഇതിന് ഇതിൽ ഞാൻ കൂടുതലും നല്ല ചുമന്ന ചാമയ്ക്കാണ് എടുത്തേക്കുന്നത് ജ്യൂസിന് കൂടുതലും നല്ല ചുമന്ന ചാമയ്ക്ക എടുക്കുന്നതാണ് നല്ലത് അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ജ്യൂസിന് നല്ല ടേസ്റ്റ് കിട്ടും ഇപ്പോൾ വെളുത്ത ചാമയ്ക്ക എടുത്താൽ അത്ര ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ല അപ്പം നമുക്ക് ദാ ഇതുപോലെയുള്ള ജാമ്യൊക്കെയാണ് ആവശ്യം അല്ലാതെതാ ഇതെനിക്കിപ്പോൾ ഇടയ്ക്കിന്ന് കിട്ടിയതാണ് രണ്ട് മൂന്നെണ്ണമൊക്കെ എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ട് എന്നാലും എന്നാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഒന്നും മാറത്തില്ല പക്ഷേ മുഴുവനും വെള്ളയോ പിങ്കോ എടുത്താൽ ടേസ്റ്റ് മാറിപ്പോ ജ്യൂസ് ഒരുമാതിരി കയ്പോ അല്ലെങ്കിൽ ചിലപ്പോൾ പുളി തോന്നും എത്ര പഞ്ചസാര ഇട്ടാലും അപ്പോൾ നമുക്കിത് ഒന്ന് അത് ഞാൻ എന്താ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം അതിനായിട്ട് ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളം ഇതിലോട്ട് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണേൽ തണുത്ത വെള്ളം ഉപയോഗിക്കാം അല്ലാത്ത നോർമൽ വെള്ളം ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് തണുത്ത വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ സമ്മർ സ്പെഷ്യൽ ആകുമ്പം നമ്മൾ തണുത്ത ജ്യൂസ് ആണല്ലോ കുടിക്കുന്നത് അതുകൊണ്ട് ഞാൻ തണുത്ത വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത് കുറച്ച് വെള്ളം ചേർത്താൽ മതി ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് അരച്ച് നോക്കണം അപ്പം ഞാനിന്ന് അരച്ചതാ എടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയതിൻ്റെ ഈ കൺസിസ്റ്റൻസി കണ്ടോ ഇങ്ങനെ ഒരു കുറച്ച് തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് നമ്മൾ മിൽക്ക് ഷേക്കിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി ആയതേ ഉള്ളൂ അപ്പം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് വേണം ഒന്ന് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കണം അപ്പം ആ ടൈമിന് നമ്മൾ അത് ലാസ്റ്റ് ആയിട്ട് നമ്മൾ അടിക്കുന്നതാണ് അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കണം ഞാനിവിടെ മൂന്ന് സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലാക്കാം ഇപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ കുറച്ച് എടുത്താൽ മതി ഇപ്പോൾ മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതലെടുക്കാം എങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ എടുക്കണമെങ്കിൽ ഒരു അഞ്ച് സ്പൂണും ആറ് സ്പൂണും എടുക്കാം കുറച്ച് മതിയെങ്കിലൊരു രണ്ട് ഒന്നര സ്പൂൺ എടുക്കാം അപ്പോൾ പഴുത്ത ചാമ്പക്കാണെങ്കിൽ നമ്മൾ മധുരം കുറച്ചിടുന്നതായിരിക്കും നല്ലത് അത്ര പഴുക്കത്താണെങ്കിൽ കൂടുതലിടാം എത്ര മധുരം ഇട്ടാലും ആ ജാമ്പക്കയുടെ ആ ഒരു പുളി എന്തായാലും കാണും എന്നാലും അത്ര നല്ല അത്ര എന്തുവാ ടേസ്റ്റ് ഇല്ലാത്ത പുളി അയക്കത്തില്ല നല്ല ഒരു പുളി ആയിരിക്കും അതിൻ്റെ മധുരവും പുളിയൊക്കെ വരുമ്പോൾ നമുക്ക് ജ്യൂസിൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ ഞാൻ പഞ്ചസാരയും ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്താണ് അടിക്കാൻ പോകുന്നത് എങ്കിൽ മാത്രമേ ഇതിൻ്റെ കൺസിസ്റ്റൻസി ആ ജ്യൂസിൻ്റെ കൺസിസ്റ്റൻസി ആയിട്ട് മാറത്തുള്ളൂ അപ്പോൾ ഞാനിതിനെ ഒന്ന് അടിച്ചെടുക്കണം ഞാൻ എന്തായാലും ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് അരിച്ചെടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിക്കാതെ എടുക്കാം എന്നാൽ അതിൻ്റെ ആ കൊത്ത് അതില്ലാത്ത നമുക്ക് ജ്യൂസിൻ്റെ നമ്മൾ ജ്യൂസ് ഒഴിക്കുമ്പോൾ ആ ഗ്ലാസിൻ്റെ അടിയിൽ കിടക്കുന്ന എനിക്കത് അത്ര ഇഷ്ടമല്ല പൊതുവെ ജ്യൂസ് നമ്മൾ ക്ലിയർ ജ്യൂസ് ആയിട്ട് എടുക്കാനാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാനിത് അരിച്ചെടുക്കുവാണ് നിങ്ങൾക്ക് ആവശ്യം ഇല്ലെങ്കിൽ എടുക്കാം ഇതാ അപ്പം ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് ഒരു രണ്ട് ജാമ്പൊക്കെ എടുത്ത് കട്ട് ചെയ്ത് ഗ്ലാസിൻ്റെ സൈഡിലും കൂടെ വച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ കണ്ടല്ലോ നല്ല എളുപ്പമായിട്ടുണ്ടാക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് നമ്മൾ എത്ര എത്ര നേരം കൊണ്ടാണ് അടിച്ചത് വെറും അഞ്ച് മിനിറ്റ് കൊണ്ടാണ് നമ്മളിത് അടിച്ചെടുത്തത് വളരെ എളുപ്പമായിട്ടുള്ളൊരു ജ്യൂസാണിപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം അത്ര എളുപ്പമായിട്ടുള്ളൊരു ജ്യൂസാണിത് എല്ലാവരും ഇത് തീർച്ചയായും തയ്യാറാക്കി നോക്കണം അത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ന്യൂസ് അടിച്ച് എന്തെങ്കിലും നല്ല അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുള്ളവർ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ നമ്മളെ ഫാമിലിയുടെ ആരെങ്കിലും പുതിയതായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ ഇത്ര എളുപ്പമുള്ള ജ്യൂസ് എല്ലാവരും ഇതും ഉണ്ട് സമ്മർ സ്പെഷ്യലാണ് ഇപ്പോൾ ചൂടുകാലമാണ് എല്ലാവർക്കും ഉണ്ടാക്കാം എല്ലാവർക്കും കുടിക്കാൻ നല്ല ഉന്മേഷം കിട്ടുന്ന ഒരു ജ്യൂസാണിത് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം നമ്മൾ വളരെ എളുപ്പമായിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തത് അതുപോലെ തന്നെ നമ്മൾ ജാമ്യൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നല്ല പഴുത്ത ജാമ്യയ്ക്കെടുക്കണം അപ്പോൾ താങ്ക് യു